നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയും പത്രങ്ങളും മാധ്യമങ്ങളും പൊതുജനങ്ങളും ഏറെ ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് വാളയാറിലെ സഹോദരിമാരുടെ മരണം. ഭാരതഭൂമി നിങ്ങൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി ചില ചോദ്യങ്ങൾ ഉത്തരരൂപത്തിൽ സമർപ്പിക്കുന്നു. വാളയാർ കേസിലെ മൂന്ന് പ്രതികളെ വെറുതെ വിട്ടതിന് പിന്നിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്താണെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, കുട്ടിയുടെ ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നതെന്ന് പറയുന്നു. 9-11 ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമോ, അതും 9-11 വയസ്സുള്ള രണ്ട് പിഞ്ചു കുട്ടികളുടെ സമ്മത പ്രകാരം. സമ്മതം കൊടുക്കാൻ അവരെന്തറിഞ്ഞിട്ടാണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമായി സമ്മതത്തോടെ ബന്ധപ്പെട്ടാലും അത് കുറ്റകരമാണ്. രണ്ടാമതായി, 8-11 വയസ്സുള്ള കുട്ടികൾ 8 ഉയരമുള്ള ഉത്തരത്തിൽ തൂങ്ങിയെന്ന് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ സാമാന്യ ബോധമുള്ള ഏതൊരു പൗരനും മനസ്സിലാകും. ഇതാണ് ഇന്നത്തെ കേരള സർക്കാർ. ഇനി സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കുറച്ച് കമന്റ്സ്. ഉളിപ്പുണ്ടോ മുഖ്യമന്ത്രി? പണി അറിയില്ലേ, പങ്കായവുമായി തുഴയാൻ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നു. മുഖ്യൻ തന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് തപ്പിയെടുക്കുന്നത് നന്നായിരിക്കും. ഇനി തപ്പിയെടുത്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്ന് ആ പോസ്റ്റ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. കൊച്ചു പെൺകുട്ടികളടക്കം ലൈംഗിക ആക്രമണത്തിനിരയാകുന്ന സംഭവങ്ങൾ സർക്കാർ അത്യധികം ഗൗരവത്തോടെയാണ് കാണുന്നത്. പോലീസ് ശക്തമായ നടപടിയെടുക്കും. കുറ്റവാളികൾ ആരായാലും നിയമത്തിന് മുന്നിലെത്തിച്ച് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഇങ്ങനെയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിൽ നിന്നും ഭാരതഭൂമി ഒരു വാക്ക് പ്രേക്ഷകർക്കായി പറയട്ടെ. ബാലലൈംഗിക പീഡനത്തെ ന്യായീകരിച്ച് രംഗത്തിറങ്ങുന്നവരെ ഒന്നാം തരം സാമൂഹ്യ വിരുദ്ധരായി കാണാൻ കഴിയുന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ സർക്കാരിനെ എന്ത് വിളിക്കണമെന്ന്. ആഭ്യന്തരം കയ്യിലുണ്ടായിട്ടും പിണറായിക്ക് കേസിൽ ഒന്നും ചെയ്യാനായില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശിശുക്ഷേമ സമിതി ചെയർമാനായി നിയമിതനായ വ്യക്തി പോക്സോ കേസിലെ പ്രതിക്ക് വേണ്ടി ഹാജരായതും വൻ പ്രതിഷേധമാണ് വിളിച്ചു വരുത്തുന്നത്. ഒന്ന് ചോദിക്കട്ടെ, എന്തിനാണ് ഇങ്ങനൊരു മുഖ്യൻ കേരളത്തിനെ? എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു മുഖ്യമന്ത്രി പട്ടം? ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.